സ്നേഹത്തോടെ എല്ലാവർക്കും അമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുള്ളൊരു വിശ്വാസം ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തനി നാടൻ റെസിപ്പിയാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ഞാൻ നമ്മളുടെ ഫോട്ടോകൾ കണ്ടില്ലേ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ, അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗോഡൗണിൻ്റെ ഇതാണ്. ഈ ബിൽഡിങ്ങിലാണ് അവരിവിടെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ അവിടെ വന്നതാണ് അവരെ കാറ് നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ കണ്ട് അങ്ങനെ അവരായിട്ട് നിന്നിട്ടൊരു ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ എൻ്റെ മോൻ അവരുടെ ബെസ്റ്റ് ഫാനാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ പിടിക്കാൻ വിചാരിച്ചതാണ്. പിന്നെ വീഡിയോ പിടിക്കാനാ അവർക്ക് ടൈം ഉണ്ടായാലും ഞങ്ങൾക്ക് കാരണം മോൻ ട്യൂഷന് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഇവരെ കണ്ടത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ പിടിക്കാതിരുന്നത്. ഞങ്ങൾ അത് കുറച്ച് നേരം ആ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നത് നല്ല പിള്ളേർ, കുഴപ്പമൊന്നുമില്ല. അവർ അവരുടേതായ കാര്യങ്ങൾ അങ്ങനെ കണ്ടു, ഒരുപാട് സന്തോഷം. കുറച്ച് നേരം സംസാരിച്ച് വീഡിയോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ടായി അതുകൊണ്ടിട്ട്. അപ്പോൾ അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താണ് എന്താണ് അപ്പോൾ ഇതിൽ കാണിക്കാതിരിക്കണം വീഡിയോയിൽ ഇല്ലല്ലോ എന്നൊന്നും നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ, ഇതാ കാര്യം. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ടാണ് പോയാലോ. വരൂ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് ഒരു വലിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ കടായിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം നല്ലെണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലൊരു ഇത്ര ഉണ്ടായിരുന്നേ, അത് ഫുള്ള് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കംപ്ലീറ്റ് ഞാൻ ഒഴിച്ച്. അപ്പൊ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം. അപ്പൊ ഞാനൊരു 3 teaspoon കടുകിടുന്നുണ്ട്. കടുകൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പൊ കടുകൂടെ പൊട്ടുന്ന സമയത്ത് നമുക്ക് 1 teaspoonോളം ഉലുവയും കൂടി അവിടെ ഇട്ട് കൊടുത്തേക്കാം. ഉലുവയും ഇതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് പൊട്ടി വരണം. ഞാനപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണേ, അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു വലിയ 3 എന്താ പറയാ തുടം വെളുത്തുള്ളി ചോർവിളിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഞാനൊരു 3-4 പച്ചമുളക് നീളത്തിനെ ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇതിൽ കിടന്നിട്ടൊന്ന് നല്ല പോലെ ഒരു ജസ്റ്റ് ഒന്ന് വാടി വരണം. അപ്പം ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് ഒരു 50 gramന് മേലുണ്ട്, 100 gram തികയില്ല. നമ്മുടെ അച്ചാറ് പൊടിയാണിത്, പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിന് കുറച്ച് ഞാനൊരു ചെറിയ ബൗളിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്നിയിൽ കിടന്നിട്ട് ഒന്ന് വാടി വരട്ടെ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇടണം. കായപ്പൊടി കുറച്ചിട്ടിട്ടുള്ളൂ, ഇനിയിപ്പോൾ നോക്കിയിട്ട് ഇടാം. അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന അച്ചാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ വളരെയധികം പല ആളുകളും കളയുന്ന സാധനമാണ് ഈ ഇരുമ്പാമ്പുളി. അത് ഇതുപോലെ നമ്മളൊന്ന് അച്ചാറിട്ട് നോക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിതിവിടെ അരിഞ്ഞു വെച്ചതാണ്, കഴുകിയിട്ടാണ് നമ്മളിത് അരിഞ്ഞു വെച്ചത്. ഇതിട്ടിട്ട് പിന്നെ ഒത്തിരി നേരം നമ്മൾ ഇതിട്ട് തിളപ്പിക്കരുത്, മനസ്സിലായില്ലേ. അപ്പം ഞാനിതൊന്ന് ഇളക്കട്ടെ. പാകത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കട്ടെ. അപ്പം ഇതെല്ലാം കൂടി ഞാൻ നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ കിടന്നിട്ടൊന്ന് വാടാനൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി അരിഞ്ഞിട്ട് കുറേ നേരം ഞാനിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിട്ട് ഒന്ന് ലേശമൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിവിടെ ലേശം വിനാഗിരിയൊക്കെ ഒഴിച്ച് നമുക്ക് ശരിയാക്കിയെടുക്കണം. കണ്ടില്ലേ, അപ്പോൾ അപ്പം കായത്തിൻ്റെ കുറവുണ്ട്. അപ്പം ലേശം കായവും കൂടി നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ഉണ്ട്, അതും ഇട്ട് കൊടുക്കണം.
എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടിയിളക്കിയെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് ചൂടാറിക്കഴിഞ്ഞപ്പോൾ, ജസ്റ്റ് ഒന്ന് ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിലാണ്ട് ശരിക്കും ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ശരിക്കും ചൂടാറിക്കഴിഞ്ഞിട്ട് കുപ്പിയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ്, എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഞാൻ ചെയ്യുന്നൊരു പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ചാറൊന്നും ഫ്രിഡ്ജിൽ വെക്കില്ല. അപ്പം നമ്മൾ എടുക്ക ഈ കുപ്പിയിലാക്കി വെച്ചാൽ തന്നെ ലേശം എണ്ണ, നല്ല എണ്ണ ലേശം ചൂടാക്കിയിട്ട് ഈ അച്ചാറിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പം എന്താണ്, പാട വരില്ല, ഇങ്ങനെ പൂപ്പിൽ വീഴില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള അച്ചാർ ഞാൻ ഉപയോഗിക്കാറില്ല, ഫ്രിഡ്ജിൽ ഞാൻ വെക്കാറേ ഇല്ല കേട്ടോ അച്ചാർ. അപ്പം ഇതൊക്കെയാണ് ഇതാണ് ഇന്ന് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ കുപ്പിയിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കാണിച്ചു തരാം. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇപ്പം ഇത് ചൂടാറിക്കഴിയുമ്പോൾ ഞാൻ കാണിച്ചേരേ. അപ്പോൾ കുറച്ച് നേരം നമുക്കിതിങ്ങനെ ഒരു കൊട്ടയിട്ട് മൂടി വെക്കാനേ പാടുള്ളൂ, പാത്രം അടച്ച് വെക്കാൻ പാടില്ല. അപ്പം നമുക്ക് കുറച്ച് നേരം ഇതിങ്ങനെ വെക്കാം. അപ്പോൾ കാച്ചിലാണിത്. അപ്പോൾ കാച്ചിൽ ഞാൻ അര കിലോ മതി എന്ന് പറഞ്ഞു ഞാൻ മോനോട്, കാരണം ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കാച്ചിൽ. അപ്പോൾ അര കിലോ മതി എന്ന് പറഞ്ഞിട്ട് അതിൽ കടക്കാരും മായം ചെയ്തതാണ് ഇതേ കാണാം. കാച്ചിൽ അര കിലോ കാച്ചിലിന് ഇതേ ഈ ഒരു കഷ്ണം ചേനയും കൂടി വെച്ചു കൊടുത്തിരിക്കുന്നു. കണ്ടില്ലേ, അപ്പം എന്ത് കച്ചവടക്കാരാന്ന് നോക്ക്. ഞാനപ്പോൾ ഈ ചേന ഇവിടെ മാറ്റി വെക്കുകയാണ്. ഇത് ഞാൻ അവനിക്ക് എന്നെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കും. ഞാൻ മോനെ കൊണ്ട് കച്ചവടത്തിൽ കള്ളം പാടില്ല. അപ്പം ഞാൻ ഈ ചേന ഒന്ന് വൃത്തിയാക്കി ഒന്ന് കൊണ്ടുവരാം. ചേന അല്ല, സോറി, ചേന പറഞ്ഞപ്പോൾ കാച്ചിൽ, ഈ കാച്ചിൽ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പം ഇത് നമുക്കൊന്ന് ആരോഗ്യം മുറിച്ചിട്ട് കണ്ടില്ലേ നല്ല ഇതുപോലെ ഇരിക്കണ്. അപ്പോൾ നല്ല എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടിരിക്കണം. അപ്പം ഞാനിതൊന്ന് മുറിച്ചുകൊണ്ടിരട്ടെ, വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പം ഞാനിവിടെ കാച്ചിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഗ്യാസൊക്കെ കത്തിച്ചിട്ട്. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി വേണ്ടാത്തവർ ഇടണ്ട, ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇപ്പം ഇത് നമുക്കൊന്ന്, ആരും വന്നിട്ടുണ്ട്, ഗ്യാസൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് ഇതേ 3 വിസിൽ വരുമ്പോൾ ഞാനത് ഓഫ് ചെയ്യും. അപ്പം ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിട്ടേ. ആഹാ, നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് അരിപ്പച്ചമ്പിൽ ഊറ്റിയിട്ട് നമുക്ക് ഇതിനുള്ളൊരു കറി നമുക്ക് തയ്യാറാക്കണ്ടേ. അപ്പം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്യാസൊക്കെ കത്തിച്ചിട്ട്. അപ്പം അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ചിറ്റിച്ചു കൊടുക്കട്ടെ. അപ്പം എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് ഞാൻ 3-4 മണി ഉലുവിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ കുഞ്ഞു കഷ്ണം ഇഞ്ചിയും 1 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. അത് ഇതിൽ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചുമന്നുള്ളി ഞാൻ നീളത്തിലൊക്കെ അരിഞ്ഞതാണ്, അത് ഇതിൽ കിടന്നിട്ട് ഒന്ന് വാടി വരണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2-3 കഷ്ണം ഒരു തക്കാളിയുടെ പകുതിയാണ്, അത് 2-3 കഷ്ണം മാത്രമേ അതിന് പിന്നെ കൂടെ കൂട്ടുന്നുള്ളൂ, ബാക്കി നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഇതിൽ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം. നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പം ഇതിൻ്റെ പച്ചക്കുത്ത് പോകുന്ന പേര് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കൊടപ്പുളിയാണ് അതിന് കഴുകി വൃത്തിയാക്കിയത്, അതുകൊണ്ട് അതിൽ ഇട്ട് കൊടുക്കാം.
പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അപ്പൊ നമ്മളുടെ അരപ്പൊക്കെ ഇവിടെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോണ നമ്മുടെ കാച്ചിലിന് വേണ്ടി കഴിക്കാനായിട്ട് ഞാനൊരു മൂന്നാല് മത്തി വെട്ടിവെച്ചിട്ടുണ്ട്. ഈ മത്തി കഴുകിയതാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊന്ന് കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ടല്ലോ. വീണ്ടും ഞാൻ ഇതൊന്ന് നല്ലപോലത്തെ ഇളവ് വരുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് സിമ്മിലിട്ട് വെക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലപോലെ തിളക്കുന്നുണ്ട്. അപ്പോ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്ന തക്കാളി പകുതി തക്കാളിയിൽ രണ്ടു മൂന്ന് പീസല്ലേ ഇട്ടിരുന്നുള്ളൂ. പോരാത്തതെ ഇതും കൂടെ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ തക്കാളി അതിൽ കിടന്ന് ഇങ്ങനെ വാടി ഈ തിളച്ചയിൽ കൂടി ഇട്ട് വാടി വന്നോളും. അപ്പൊ ഞാൻ എന്റെ കറി അവിടെ ഓഫ് ചെയ്യാണ്. നമുക്ക് കാച്ചിലിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ മത്തിക്കറിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പൊ ഇന്ന് തയ്യാറാക്കിയ മത്തിക്കറിയും കാച്ചിൽ പുഴുങ്ങിയതും ഇതിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു മത്തി വെച്ചു കൊടുക്കാം. ലേശം ഗ്രേവിയും കൂടെ ഒഴിച്ചിട്ട് നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതെ കണ്ടില്ലേ, നല്ല പൊടി പൊടി പോലെ വെന്തിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് കഴിക്കട്ടെ. അപ്പൊ നമ്മളുടെ അച്ചാറ് നല്ല പോലെ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊതേ നല്ലപോലെ എണ്ണ മഴക്കൊക്കെ ആയിട്ട് നല്ല സൂപ്പർ അച്ചാറാണേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരുമ്പാമ്പുള്ളി നമുക്കൊന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ടും നമുക്ക് ഇങ്ങനെ മാങ്ങ ഉണക്കിയിട്ടൊക്കെ തൊലി പോലെ ആക്കിയിട്ടൊക്കെ ചെയ്യില്ലേ, അതുപോലെയും ചെയ്യാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ എന്താണെങ്കിലും എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് കാരണം ബെല്ലൈക്കൻ ഓണൊക്കെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പൊ പിന്നെ ഞാൻ അപ്പോൾ ഒഴിച്ച വിനാഗിരി മാത്രമേ ഉള്ളൂ, പിന്നെ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. ഇനി വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല, നേരെ ഞാൻ കുപ്പിയിലോട്ട് പകർത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരും നന്ദി പറയാം. നിങ്ങളുടെ സ്വന്തം മാമിന താത്ത. ഓക്കെ, ബൈ, താങ്ക് യു.